ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കൂൾ ബാർ ഉൾപ്പെടെയുള്ള കടകൾ അടച്ചുപൂട്ടാൻ ചെറുവത്തൂർ പഞ്ചായത്തിന്റെ തീരുമാനം. കടകളിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധന നിർബന്ധമാക്കാനും തീരുമാനം. ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിജീഷ്, കടുത്ത നടപടികളിലേക്ക് പഞ്ചായത്തും പോവുകയാണ്. എന്താണ് പഞ്ചായത്ത് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം? അതിനകത്ത് ദേവനന്ദയുടെ മരണം സംഭവിച്ചതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്നിരിക്കുന്നത്. യോഗത്തിനകത്ത് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഈ പറഞ്ഞ അവ. അതായത് ഫാസ്റ്റ് ഫുഡ് കടകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കടകളിലും പരിശോധന നടത്തും. പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവയാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത്തരം കടകൾ അടച്ചുപൂട്ടാനാണ് തീരുമാനം. ഒപ്പം തന്നെ ഈ കടകളിൽ പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധന റിപ്പോർട്ട് നിർബന്ധമാക്കും. രണ്ടു മാസത്തെ ഒരിക്കൽ പഞ്ചായത്തിലെ മുഴുവൻ കടകളിലും പരിശോധന നടത്തുന്നതിന് ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സഹകരണത്തോടു കൂടി പ്രത്യേക പദ്ധതി നടപ്പാക്കും. ഇതിന് രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ വ്യാപാരികളുടെയും പിന്തുണ തേടിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു യോഗം കൂടി വിളിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കുട്ടിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കർശനമായിട്ട് ഭക്ഷ്യ സുരക്ഷ നടപ്പാക്കാനുള്ള തീരുമാനമാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കൈക്കൊണ്ടിരിക്കുന്നത്. ശരി, ലൈസൻസ് ഇല്ലാത്ത കടകൾ അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം.